വയനാട് കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ SFI പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം. ഓഫീസ് തകർക്കുകയും ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. പോലീസുമായും പ്രവർത്തകർ ഏറ്റുമുട്ടി. ബഫർ സോൺ സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് SFI നടത്തിയ മാർച്ചാണ് അക്രമത്തിൽ കലാശിച്ചത്. മൂന്നരയോടെയാണ് 300-ലേറെ SFI പ്രവർത്തകർ വയനാട് സിവിൽ സ്റ്റേഷൻ സമീപത്തെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയത്. 10 പോലീസുകാർ മാത്രമാണ് ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. ഷട്ടർ തകർത്തും സമീപത്തെ കെട്ടിടത്തിൽ കൂടിയും SFI-ക്കാർ ഓഫീസിലേക്ക് ഇരച്ചു കയറി. മഹാത്മാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രങ്ങൾ ഇവർ തകർത്തു. ഫയലുകളും നശിപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴക്കന്നും കൊടികളും സ്ഥാപിച്ചു. MP PA KR രതീഷ്, ജീവനക്കാരായ അഗസ്റ്റിൻ പുൽപ്പള്ളി, രാഹുൽ രവി എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ അഗസ്റ്റിൻ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3/4 മണിക്കൂറോളം പ്രവർത്തകർ ഓഫീസിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ സമയത്ത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടെങ്കിലും പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള SPയെ വിളിച്ചു. ഇത് കാണിക്കുന്ന ശുദ്ധ തോന്നിവാസമാണ്. കാരണം ഒരു ഓഫീസ് തല്ലി തകർത്തു, സ്റ്റാഫ് ആശുപത്രിയിലായി, എന്നിട്ടും പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് വരും എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പിന്നെ കുറച്ച് പോലീസുകാർ വന്നു, ഒരു ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. ഒരു 10 ഒരു വണ്ടിയിൽ അവരെ കയറ്റി എന്നുള്ളതാണ്. ഈ 10 കയറ്റി അവർ കൊണ്ടുപോയി എന്നല്ലാതെ, പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ സംഘടിച്ചു. അവിടെ കോൺഗ്രസിന്റെ ഒരു 20 പ്രവർത്തകർ എത്തിയിട്ടുള്ളൂ. ആദ്യം ചെയ്തത് കോൺഗ്രസിന്റെ 20 പ്രവർത്തകർക്കെതിരെ ലാത്തിച്ചാർജ് നടത്തി. പുറത്തിറങ്ങിയ പ്രവർത്തകർ പിരിഞ്ഞുപോയ ശേഷം വീണ്ടും സംഘടിച്ചെത്തിയതോടെ ഓഫീസിന് പുറത്ത് ദേശീയപാതയിലും സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിചാർജിൽ ഏതാനും SFI DYFI പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. സംഘടിച്ചെത്തിയ UDF പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞതും കൽപ്പറ്റയിൽ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. UDF പ്രവർത്തകർ നടത്തിയ ജില്ലാ പോലീസ് ഓഫീസ് മാർച്ചും അക്രമാസക്തമായി. മാതൃഭൂമി ന്യൂസ്, വയനാട്.